എല്ലാവർക്കും നമസ്കാരം. ആഷി വ്ളോഗർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ ക്യാരി ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ ഒരു ട്രാവൽ വിത്തൗട്ട് മണി എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടു നടക്കുന്നതെന്നും ആ ഒരു സാധനങ്ങൾ എന്തൊക്കെയാണ് യൂസ്ഫുൾ എന്നാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ ക്യാരി ചെയ്യുന്ന സാധനങ്ങളൊക്കെ, അതായത് ഒരു ടെൻ്റ് ഉണ്ട്, ഒരു മാറ്റ് ഉണ്ട്, രണ്ട് ക്യാപ്പ്, ഒരു ഷൂവ്, രണ്ട് ഷോർട്സ്, രണ്ട് ജാക്കറ്റ്, രണ്ട് പാൻ്റ് ഉണ്ട്, മൂന്ന് ടീഷർട്ട്, പേസ്റ്റ്, ഓഡോമോസ്, ബ്രഷ്, ലൈറ്റ്, മൊബൈലിൻ്റെ ചാർജർ, സോപ്പ്, ബാഗ്. അപ്പോൾ ഇത്തവണ സാധനങ്ങളാണ്. ബാഗ് 65 ലിറ്ററാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഇതിൽ പല സാധനങ്ങൾക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, അപ്പോൾ ഏതൊക്കെയൊക്കെയാണെന്ന്. അപ്പോൾ ഓഡോമോസിൻ്റെ കാര്യങ്ങളും ബാഗിൻ്റെ വെയ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സാധനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എൻ്റെ ഇരിക്കുന്ന ടെൻറ്റ് എന്ന് പറഞ്ഞാൽ 2% ടെൻറ്റാണ്. അതായത് ഡെക്കാത്ലോണിൻ്റെ 2% ടെൻറ്റ്. അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ മാറ്റാണ്, വലിയ കട്ടിയില്ലാത്ത മാറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റേ നമ്മുടെ ഡെക്കാത്ലോണിൻ്റെ തന്നെയാണ് പ്രൊഡക്റ്റുകളെല്ലാം. അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റുകളും ഡെക്കാത്ലോണ്ട് തന്നെയാണ്. ഒരു 99 രൂപയുടെ കുപ്പിയുണ്ട്. ഏറ്റവും വില കുറഞ്ഞ രണ്ട് ടീഷർട്ട്, രണ്ട് ഷോർട്സ്, മൂന്ന് പാൻറ്റ്. അപ്പോൾ 65 ലിറ്ററിൻ്റെ ബാഗാണ്. പിന്നെ ഒരു പേസ്റ്റ്, ഒരു ബ്രഷ്, ഒരു 20 രൂപയുടെ ഒരു ടോർച്ചുണ്ട്. പിന്നെ മൊബൈൽ ചാർജർ കേബിൾ, എക്സ്റ്റൻഷൻ ബോർഡ്, അത് ഞാൻ തന്നെ അസംബിൾ ചെയ്താണ് വീട്ടിലിരുന്ന് ആണ്. പിന്നെ ഒരു ചെറിയ എണ്ണയും കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഷൂ ഉണ്ട്. ഷൂ 450 രൂപയുടെ സേഗയുടെ ഷൂ ആണ്. അപ്പോൾ രണ്ട് ക്യാപ്പ് എന്ന് വെച്ചാൽ വെയിലും കാര്യങ്ങളെല്ലാം വരും. അതിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ക്യാപ്പും കൂടെ എടുത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു യാത്രയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞു തരാം. 2% %ൻ്റെ ആവശ്യം നമുക്കുള്ളൂ. കാരണം നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബാഗിൻ്റെ ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 2% എടുത്തേക്കുന്നത്. അപ്പോൾ ടെൻ്റ് അടിക്കാൻ നേരത്തെ നമുക്ക് സർഫസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും. അതായത് ചിലപ്പോൾ ഫ്ലാറ്റ് സർഫസൊക്കെ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ മാറ്റ് എടുത്തിട്ടുണ്ട്. മാറ്റ് നമുക്ക് ഇട്ട് ആ ഒരു സർഫസ് നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെയിൽ വരുമ്പോൾ നടക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് തൊപ്പി എടുത്തിരിക്കുന്നത്. കാരണം മസ്റ്റായിട്ട് തൊപ്പി വേണം. കാരണം നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ രാവിലെയുണ്ട്. അതുകൊണ്ട് തൊപ്പി എന്തായാലും കരുതിയിരിക്കണം. പിന്നെ ഷൂവിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം രാവിലെ നടക്കാൻ നേരത്ത് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഷൂ എടുത്തിരിക്കുന്നത്. കാരണം ഷൂ ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു ചെരുപ്പ് ഉണ്ട് കയ്യിൽ. അപ്പോൾ ആ ചെരുപ്പ് എന്ന് വെച്ചാൽ രാത്രിയിൽ നോക്കി ഉപയോഗിക്കണം. കാരണം കുളിക്കാൻ പോകുമ്പോഴും അതുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ചെരുപ്പ് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളംകുപ്പി എന്ന് വെച്ചാൽ ഓറെണ്ണേ ഞാൻ ക്യാരി ചെയ്യുന്നുള്ളൂ. കാരണം അതൊരു സേവിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം എവിടെയെങ്കിലും വെള്ളം കുടിക്കുകയും അത്യാവശ്യം നമുക്ക് വെള്ളം കിട്ടാത്ത ദിവസം വരുമ്പോൾ കുപ്പിയിൽ നിന്നാണ് ഞാൻ വെള്ളം എടുത്ത് കുടിക്കുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എക്സ്റ്റൻഷൻ ബോർഡിന് നല്ല രീതിയിലുള്ള ഉപയോഗം വരും. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫോൺ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലൊക്കെ ആയിരിക്കത്തില്ല ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ കിടക്കുന്ന സൈഡിൻ്റെ വേറെയും നല്ല രീതിയിൽ അകലയിലൊക്കെ ആയിരിക്കും ചാർജർ പോയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ ബോർഡ് മെയിനായിട്ട് കരുതേണ്ടതാണ്. കാരണം മൊബൈലിലെ ചാർജും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് നോക്കുമ്പോൾ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ആവശ്യമുള്ള ആവശ്യം അനുസരിച്ചൊക്കെ എടുക്കേണ്ട. അതിനെ മൊബൈൽ ചാർജറും കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഉണ്ട്, സി ടൈപ്പ് ചാർജർ കേബിൾ ഉണ്ട്. പിന്നെ ജോഡി ഡ്രസ്സ് എന്ന് വെച്ചാൽ 2 ജോഡി 3 ജോഡി രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കണ്ടിട്ട് ശേഷം 3-ാമത്ത് ദിവസം അലക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ബാഗിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ 65 ലിറ്ററോളം ബാഗാണ്. ആ ബാഗിൽ എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഹൈറ്റ് അനുസരിച്ചും ടെൻറ്റ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതനുസരിച്ചും നമ്മൾ ഇത്രയും സാധനങ്ങൾ കയറ്റി വയ്ക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് അത് 65 ലിറ്ററിൻ്റെ ബാഗ് എടുത്തതാണ്. പിന്നെ ടോർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ടെൻ്റ് അടിക്കാൻ നേരത്തൊക്കെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ടെൻറ്റിന് അകത്തൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ടോർച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ടെൻ്റ് അടിക്കുമ്പോഴൊക്കെ. അപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല സ്ഥലങ്ങളിൽ സ്റ്റേ കിട്ടിയെന്ന് വരത്തില്ല, ലൈറ്റുള്ള സ്ഥലങ്ങളിൽ സ്റ്റേ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് മസ്റ്റായിട്ട് വരണം. 20 രൂപയുള്ള ആ ഒരു ലൈറ്റിന്, ആ ലൈറ്റ് എന്തായാലും ആവശ്യം വരും. പിന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ജാക്കറ്റ് എടുത്തത്. ചിലപ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ എന്ന രീതിയിലാണ് ജാക്കറ്റ് എടുത്തേക്കുന്നത്. ആ ജാക്കറ്റ് എനിക്ക് ഉപയോഗം വന്നിട്ടുണ്ട്. രാത്രി ചില സമയത്ത് കിടക്കുമ്പോൾ ചില സ്ഥലത്ത് നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഡോമോസ് ഞാൻ കരുതിയിട്ടുണ്ട്. ഓഡോമോസിൻ്റെ മെയിൻ ഉപയോഗം പലർക്കും അറിയാമായിരിക്കും. കാരണം കൊതുകുകളും പ്രാണികളും നമ്മുടെ അടുത്തിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡോമോസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓഡോമോസൊക്കെ തേച്ചിട്ട് കിടക്കുന്നത് നല്ല ഉപകാരമായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പല ബുദ്ധിമുട്ടുകളും, കാരണം കൊതുകൊക്കെ വന്ന് നമുക്ക് കിടന്നുറങ്ങാനും അങ്ങനെ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഓഡോമോസിന് നല്ല രീതിയിലുള്ള ഉപയോഗം എല്ലാവർക്കും തന്നെ വരുന്നതാണ്. അത് കാരണം ഓഡോമോസ് മസ്റ്റായിട്ടും കരിയുക. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ആവശ്യമുള്ളവർ മാത്രം എടുക്കുക, കാരണം മുടിയുടെ കാര്യങ്ങളൊക്കെ വിഷയം ഉണ്ടാകുന്നവർ. അപ്പോൾ എണ്ണ എടുക്കാതെ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് കരുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി ബാഗിൽ എങ്ങനെ എടുത്തു വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ട്രാവലിങ്ങിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രാവൽ വിത്തൗട്ട് മണി എന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ട് വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് രീതിയിൽ നടക്കാനും ലിഫ്റ്റ് അടിക്കാനുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുത്തില്ല, പലരും ഇതിൽ ഒരുപാട് സാധനങ്ങൾ എടുത്ത് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇത്ര സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ബാഗിൽ എടുത്ത് വെക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മാറ്റാണ് എടുത്തുവെക്കണം. മാറ്റ് ബാഗിൻ്റെ സൈഡിലെ പോർഷനിൽ എടുത്ത് വെക്കണം. അതായത് കുറച്ച് സ്ട്രാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച്
കൃത്യമായി ബാഗിൻ്റെ സൈഡിലാണ് നമ്മൾ മാറ്റ് എടുത്ത് വെക്കുന്നത്. കാരണം ബാഗിൻ്റെ അകത്ത് നമുക്കൊരിക്കലും മാറ്റ് എടുത്ത് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബാഗിൻ്റെ സൈഡിലുള്ള സ്ട്രാപ്പുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റ് നമ്മൾ ബാഗിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. ഇനി നമ്മൾ ബാഗിൻ്റെ അകത്ത് ടെൻ്റ് ഇടും. അപ്പോൾ ബാഗിൻ്റെ അകത്ത് ടെൻ്റ് ഇരിക്കാനുള്ള കൃത്യമായ ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ മാറ്റിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ടെൻ്റൊക്കെ അറേഞ്ച് ചെയ്യും. നമ്മളിനി എടുത്ത് വയ്ക്കാൻ പോകുന്നതിൻ്റെ ഷോർട്സ് പാൻറ് കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ പാൻറ് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത ശേഷം ഏറ്റവും അടിയിലേക്ക് ടെൻ്റിൻ്റെ സൈഡിലേക്ക് തന്നെ നമുക്ക് വയ്ക്കാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ജാക്കറ്റ് ഷോർട്സ് അതെല്ലാം നമുക്ക് ബാഗിനകത്തിട്ട് വയ്ക്കാം. എന്നാലും നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയുള്ള സാധനങ്ങൾ ഇരിക്കാനുള്ള സ്പേസും ബാഗിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ടീഷർട്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് ടീഷർട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് ബാഗിനകത്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ബാഗിൻ്റെ ഒരു സൈഡിലേക്ക്, അതായത് നമ്മുടെ ബാഗിൻ്റെ ബാക്ക് പോർഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കണം. കാരണം ചിലപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീടുള്ള ഷൂ ഉണ്ട്, അപ്പോൾ ഷൂ നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ക്യാപ്പൊക്കെ ബാഗിനെടുത്ത ശേഷം ഇത്ര സാധനങ്ങൾ ബാഗിൻ്റെ അകത്തായിട്ട് വരുന്നുള്ളൂ. ബാഗ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. സാധനങ്ങൾ ബാഗിൻ്റെ അകത്തേക്ക് ഇരിക്കുന്നതായിരിക്കും. വാട്ടർ ബോട്ടിൽ ബാഗിൻ്റെ സൈഡിൽ ഹാങ് ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും എടുക്കാൻ ആവശ്യമുള്ളത് കാരണം വാട്ടർ ബോട്ടിൽ അവിടെ ഹാങ് ചെയ്യാം. അതോടൊപ്പം തന്നെ മുകളിൽ ബാഗിൻ്റെ ടോപ്പിലൊരു സിബുണ്ട്. ആ സിബിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതായത് മൊബൈൽ ചാർജർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ടോപ്പിൽ വെക്കണം. കാരണം അത് നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ബാഗിൻ്റെ സൈഡിൽ കുറച്ച് പൗച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് പേസ്റ്റ്, ഓഡോമോസ്, ബ്രഷ്, സോപ്പ് അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കുമ്പോഴും അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ബാഗിൻ്റെ അകത്തേക്ക് എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയറിയാം ബാഗിൽ ആ സാധനങ്ങളെല്ലാം ഇത്ര ഇതിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വെയിറ്റില്ല. കാരണം ഡ്രസ്സുകളെല്ലാം വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റും കാര്യങ്ങളല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബഡ്ജറ്റ് ട്രാവലിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.